ഹലോ, നമ്മുടെ ഇന്നത്തെ വീഡിയോ സീഡ്ലെസ് ലെമണിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ തൈ. അത്യാവശ്യം നല്ല വലിയ തൈയാണ്. നമുക്കിതിൽ ഇവിടെ ചെറിയ തൈയൊക്കെ ഉണ്ട്, ഇതിൻ്റെ ചെറിയ തൈകളുണ്ട്. ഇതിപ്പോൾ നിറച്ചും കായ്ച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഈ കാണുന്ന അത്രയല്ല, ഇതിലും കുറച്ചും കൂടി വലിപ്പം വെക്കോട്ടാ. നമുക്ക് നമ്മുടെ നാരങ്ങ പോലെ തന്നെ, നാരങ്ങ ഒരെണ്ണമല്ല ഒരു മൂന്നാലഞ്ചെണ്ണം എടുക്കുന്ന സമയത്ത് ഇത് ഒരെണ്ണം മതിയാവും. നാരങ്ങയുടെ സെയിം ഗുണങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഉള്ളൊരു ഗുണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുരു ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ ഇതിപ്പോൾ ഒരു നല്ല വലിയൊരു കവറിലാണ്ടിരിക്കുന്നത്. നമുക്ക് വലിയൊരു ഡ്രമ്മിൽ വെച്ച് കൊടുക്കണമെങ്കിൽ മണ്ണിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇതൊന്നും ഡ്രമ്മിൽ വെച്ചാൽ തന്നെ ധാരാളം കായ എപ്പോഴും ഉണ്ടാവും, വർഷം മുഴുവനും കായ ഉണ്ടാവും. നമ്മളൊന്ന് ഇതിൻ്റെ കുറച്ച് കായലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എപ്പോഴും ധാരാളം കായകൾ ഉണ്ടാവുള്ളൂ. ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും പ്രൂൺ ചെയ്യുമ്പോഴത്തേക്കും മഴക്കാലത്ത് ചെയ്യരുത്. കാരണം എല്ലാവരും വിചാരിക്കണം എന്താ, മഴക്കാലത്ത് ആകുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും നല്ലപോലെ പിടിച്ചു വന്നോളും, മഴ പെയ്യുന്ന സമയമല്ലേ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല, പ്രൂൺ ചെയ്യണത് എപ്പോഴും ഒരു ഡിസംബർ ജനുവരിയിലൊക്കെ പ്രൂൺ ചെയ്യാവുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലത്ത് ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് മഴ പെയ്ത് പെയ്ത് നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗത്തുകൂടിയൊക്കെ വെള്ളം ഇറങ്ങി ചിലപ്പോൾ അത് കംപ്ലയിൻ്റ് ആയി പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. പിന്നെ വെയിലിൽ നിന്ന് മുളക്കുന്ന കമ്പുകളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ മൊത്തമായിട്ടും അടിഭാഗത്തൊക്കെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ മുളച്ച് മുളച്ച് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളത് കട്ട് ചെയ്ത് കളയണം, അല്ലെങ്കിൽ നമ്മുടെ നാരകം ഒരു കാരണവശാലും പൂടുകയില്ല, കായ്ക്കുകയില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ട് നാരകം എന്തിട്ട് പൂക്കുന്നില്ല. അപ്പോൾ നമ്മൾ നോക്കുക താഴത്ത് നമ്മുടെ വേരിൻ്റെ അവിടെ നിന്ന് ഒരുപാട് ചിലപ്പോൾ ശിഖരങ്ങളൊക്കെ പൊട്ടി വരും. അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയുക, നല്ലപോലെ പ്രൂൺ ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ധാരാളം ബ്രാഞ്ചസ് ഉണ്ട്, അതിലെല്ലാം കുഞ്ഞു കുഞ്ഞു കായകൾ വന്ന് അതെല്ലാം നമ്മുടെ ലെമണായി കിട്ടും. പിന്നെ അതുപോലെ തന്നെ രണ്ട് മാസം കൂടുമ്പോഴത്തേക്കും നമ്മൾ അടിവളമായിട്ട് കൊടുക്കുന്നത് ചാണകമാണ്. ചാണകം കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ നടുമ്പോഴും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലുപൊടി, വേപ്പ് പിണ്ണാക്ക് ഇതൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ ഇതിൽ ഫംഗൽ ബാധ ഒക്കെ സാധാരണ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്തായാലും ഫംഗിസൈഡ് കൊടുത്തേ പറ്റൂ, അല്ലെങ്കിൽ നമ്മുടെ മരം ഒരു മാസം കൊണ്ട് ഫുള്ളായിട്ട് ഉണങ്ങിപ്പോകുന്നതായിരിക്കും. അപ്പോൾ ഫംഗൽ ബാധ വന്നതിന് ശേഷം, ഒരു മാസം കഴിഞ്ഞ ശേഷം നമ്മൾ ഇത് നോക്കിയിട്ട് കാലം എങ്ങനെ പോയാലും ഒരു ആഴ്ചയിലോ രണ്ടാഴ്ചയോ ഇതിപ്പോൾ നോക്കിയാൽ ഒരു വലിയൊരു പുഴുരിക്കുന്നുണ്ട്. ഞാൻ പിടിച്ച് കൊന്നുകളഞ്ഞില്ല കേട്ടോ, നിലത്തിട്ടുള്ളൂ. ഒരു എനിക്ക് ഭയങ്കര ഇതാണ് അങ്ങനെ ചവിട്ടി കൊല്ലാൻ. കൊന്നില്ല, ഞാൻ നിലത്തോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് മിക്കവാറും വേറെ ചെടിയിലോട്ട് കയറും. അതേ കണ്ട പൂവൊക്കെ കിട്ടിയാൽ നല്ല വലുതാവട്ടെ, ഇതിലും വലുതാവും, ഒരുപാട് വലുതാവട്ടെ, നല്ല വലിയ മുട്ടനാവും നമ്മുടെ സീഡ്ലെസ് ലെമൺ.